തുരുത്തിൽ നിന്ന് എങ്ങനെ ഇരിയനെ പിടിക്കാം എന്നുള്ളത്. നമ്മളെ ആദ്യം തന്നെയായി തുരുത്തിലേക്ക് പോവുകയാണ്. ഇതാണ് തുരുത്തിലേക്കുള്ള വഴി. ഇപ്പോൾ ഇത് മരത്തിലേക്ക് കൂടിയാണ് തുരുത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് തുരുത്തിലേക്ക് പോകാം. അപ്പൊ നമ്മളെ തുരുത്തിൻ്റെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതാണ് തുരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മൂടി പതഞ്ഞ ഒരു കാടാണ് നമ്മൾ തുരുത്തിൽ കാണപ്പെടുന്നത്. കുറച്ച് ആൾക്കാർ അവിടെ മീൻ പിടിക്കാനായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ആ പുഴയുടെ ഭാഗമാണ്. അതായത് ഈ തുരുത്ത് എന്ന് പറയുന്നത് പുഴയുടെ മധ്യഭാഗത്തായിട്ട് വരുന്നതാണ് ഈ തുരുത്ത്. അതിന് ചുറ്റുമുള്ള പുഴയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മീൻ പിടിക്കാനാണ് വന്നത് ചൂണ്ടയുടെ, അല്ല നാടൻ ചൂണ്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇരിയനെ പിടിക്കുന്നത്. അപ്പോൾ കുറച്ച് മീൻപിടുത്തക്കാർ ഇവിടെയുണ്ട്, നമുക്ക് അവരിലേക്ക് പോകാം. രണ്ട് മീൻപിടുത്തക്കാർ ഇവിടുന്ന് പിടിക്കുന്നുണ്ട്. രണ്ടാൾ നാടൻ ചൂണ്ട ഉപയോഗിച്ചാണ് മീൻ പിടിക്കുന്നത് തോന്നുന്നു. ഞാൻ തുടങ്ങിയാണ്. അപ്പോൾ മീൻ പിടിക്കേണ്ടിട്ട് നമ്മുടെ നാടൻ പാറ, അപ്പോൾ പനയുടെ വടിയാണ് നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത്. അതങ്ങനെ കുറച്ചും കൂടി ഫ്ലെക്സിബിളായിരിക്കും മീൻ പിടിക്കാൻ. അതുപോലെ കൊക്കയിൽ കൊക്കയുണ്ട് ഇതിൽ. അതിൻ്റെ ഇര എന്ന് പറയുന്നത് ഗോതമ്പ് കുഴച്ചിട്ടുള്ളതാണ്, നാടൻ ഇരയാണ്. അപ്പോൾ ഗോതമ്പ് കുഴച്ച് ചുരുട്ടിയത് ഇതിൽ കോർത്തിട്ടാണ് നമ്മൾ ഇരിയനെ പിടിക്കുന്നത്. നമുക്ക് ഇരിയനെ ഒന്ന് പിടിച്ച് നോക്കാൻ കിട്ടുമെന്ന്. എന്തോ ഒന്ന് അവിടെ വീടി അടുത്ത് വന്നിട്ട് അത് വലിക്കുന്നതാണ്. എന്തോ ഒന്ന് വലിക്കുന്നത് പോലെ കാണുന്നുണ്ട്. ഒന്ന് വലിച്ചോക്കട്ടെ. ഗൈസ് മീൻ കിട്ടി. രീതിനെ കിട്ടിയിരിക്കണം. റീജിയനെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ഏരിയാണ്. അപ്പോൾ അടുത്ത പിടിക്കുന്നതായി ഇര ഇട്ടിട്ടുണ്ട്. ഇര ഇടുമ്പോൾ പൂർണ്ണമായിട്ടും കവർ ചെയ്യണമെന്നില്ല, ഒരു ലെവലിൽ ഇര ഇടുക. നമ്മളെ ഇര കൊത്തി പായുന്നുണ്ട് ഗൈസ്. ഏട്ടയാണ് തോന്നുന്നു, ചെറിയ ഏട്ട. ഏട്ട കിട്ടിയിട്ടുണ്ട്. അതിൽ മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് അത് അതിലേക്ക് നോക്കാം. അത് കൊത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം അത് വലിച്ചു പോകാൻ നോക്കുന്നുണ്ട്. ഇരിയൻ വലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇരിയൻ കിട്ടിയിട്ടുണ്ട്. വലിയ ഇരിയനാണ്. ഇതിൻ്റെ വലിപ്പം ഇത്രയും വലിയ ഇരിയനാണ്. നല്ല വലിപ്പമുള്ളതാണ്. ഏകദേശം അര കിലോഗ്രാം വെയിറ്റുള്ള ഒരു ഇരിയൻ തന്നെയാണ്. വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൈപ്പത്തിയെക്കാട്ടും വലിപ്പമുണ്ട് ഇതിന്. നല്ല വലിയ സാധനമാണ്. നാടൻ ഇര ഉപയോഗിച്ചിട്ട് പിടിച്ച
വലിയ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കിട്ടിയൊരു മീനാണിത്. മൂന്ന് രണ്ട് ഇരിയനും ഒരു ഏട്ടയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൻ പിടുത്തം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.